നമസ്കാരം, സ്വാഗതം ന്യൂസ് ടുഡേയിലേക്ക്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇന്ത്യൻ പാർലമെന്റ് ഒരിക്കൽ കൂടി വ്യക്തമാക്കി. അടിത്തട്ട് മുതലുള്ള അഴിമതി ഇല്ലാതാക്കാൻ ഒന്നിച്ചുള്ള പോരാട്ടത്തിന് ജനപ്രതിനിധികൾ തയ്യാർ. നാളെ സമരം അവസാനിപ്പിക്കാമെന്ന് അണ്ണാ ഹസാരെ. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം ഞങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ. പ്രതികരണങ്ങളുമായി ജോസഫ് വാഴക്കൻ MLA, മുൻ MP പന്നിയൻ രവീന്ദ്രൻ, BJP സംസ്ഥാന വക്താവ് ജോർജ് കുര്യൻ എന്നിവർ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം BJP സംസ്ഥാന വക്താവ് ജോർജ് കുര്യൻ തത്സമയം ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, സമവായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ നിമിഷത്തിൽ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും ശബ്ദവോട്ടോടെ അല്ലെങ്കിലും ഡെസ്കിലടിച്ച് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. അത് പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്നു. നാളെ നിരാഹാരം അവസാനിപ്പിക്കാമെന്ന് അണ്ണാ ഹസാരെയുടെ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോഴും ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷികളും ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല, പിന്നെ എന്തിനായിരുന്നു 12 ദിവസത്തെ ഇത്രയും വലിയ സാഹസികമായ സമരം എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു നിർണായക മുഹൂർത്തമാണ്. ഈ ജനങ്ങളും പാർലമെൻറ്റും പരസ്പര പൂരകങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു നിമിഷമാണെന്ന് ഈ ദിവസം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള നമ്മുടെ ചരിത്രത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, അതിനുശേഷം ജനാധിപത്യത്തിൽ എന്താണ് ജനങ്ങളുടെ പങ്ക് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി, വളരെ വ്യക്തമായിട്ടുള്ളൊരു കീഴ്വഴക്കം ഇവിടെ സൃഷ്ടിക്കുക. ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്, അത് ചെവിക്കൊള്ളുവാൻ പാർലമെൻറ്റ് തയ്യാറാകും. അത് ഉചിതമായിട്ടുള്ളതാണെങ്കിൽ ചർച്ച ചെയ്ത് പാർലമെൻറ്റ് ഉൾക്കൊള്ളുവാൻ വേണ്ടി തയ്യാറാകും എന്നുള്ള ഒരു പുതിയ കീഴ്വഴക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്താണത് കാണിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിക്ക് തയ്യാറാകുകയാണ്. തീർച്ചയായിട്ടും അത് 12 ദിവസത്തിന് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണത്. കാരണം ഇത് ജനങ്ങളും പാർലമെൻറ്റും എല്ലാം കൂടെ കൂടിയതാണ് ഇന്ത്യൻ ജനാധിപത്യം. പരസ്പര പൂരകങ്ങളാണ്. ജനങ്ങൾക്ക് ഏത് അവസ്ഥയിലും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഉൾക്കൊള്ളണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻ്റ് അത് ഉൾക്കൊള്ളുവാൻ വേണ്ടി നിർബന്ധിതമാകും ജനങ്ങളുടെ ശബ്ദം അത്രയും ശക്തമാണെങ്കിൽ. അതാണ് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങനെയാണ് ഈ 12 ദിവസത്തെ സമരം നൽകുന്ന വ്യക്തമായ സൂചന, ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ നമ്മുടെ പാർലമെൻറ്റ് തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു വലിയ സംശയം ഉയരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു നാം ഇത്രയും വൈകിയത് ഈ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ എന്നുള്ളത്. ഇത് ഈ സമരങ്ങളും സമരങ്ങളെ തുടർന്ന് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നതും തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുന്നതും ഒന്നും പുതിയ കാര്യമൊന്നുമല്ല. ഇവിടെ സംഭവിച്ചത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാധാരണ നടത്തുന്ന സമരങ്ങൾക്ക് പകരം പുതിയ ചില വ്യക്തികൾ നടത്തിയ സമരത്തിന് വലിയ ജനപിന്തുണ കിട്ടി എന്നുള്ളത് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. അതിനകത്ത് തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണം അഴിമതി എന്നുള്ളത് വളരെ സാർവത്രികമായിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. അതിനെതിരായിട്ടുള്ളൊരു വികാരം ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതിന് ഒരു നേതൃത്വം ഉണ്ടായപ്പോൾ അതിനനുകൂലമായി പ്രതികരിക്കാൻ ആളുകൾ മുൻപോട്ട് വന്നു എന്നുള്ളത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വളരെ പോസിറ്റീവായി തന്നെ കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇന്നിപ്പോ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും നന്നായി. കാരണം പാർലമെന്റിന്റെ പരമാധികാരം നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള തീരുമാനം തന്നെയാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളും പാർലമെന്റും ഒന്ന് തന്നെയാണ്. കാരണം ജനങ്ങളുടെ പ്രതിനിധികളാണല്ലോ പാർലമെന്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കാൻ പാർലമെന്റും ബാധ്യസ്ഥമാണ്. ആ ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്ന പാർലമെന്റ് പറഞ്ഞിരിക്കുന്നു അഴിമതിയെ സംബന്ധിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഞങ്ങൾ യോജിക്കുന്നു. തീർച്ചയായിട്ടും ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാത്ത ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നു. കാരണം അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വികാരം വളർത്തിയെടുക്കുവാൻ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞു
ഇതുപോലെ പക്ഷേ ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഈ വിഷയത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ സമരം ഈ 12 ദിവസം നീട്ടിക്കൊണ്ടു പോകുന്നതിന്, അല്ലെങ്കിൽ അണ്ണാ ഹസാരെയുടെ അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തി അധിഷ്ഠിതമായ ഒരു സമരത്തെ ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതിന് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഒരു ചെറിയ അംശമെങ്കിലും കാരണക്കാരായിട്ടില്ലേ എന്നുള്ളൊരു സംശയം എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ ഈ ഒരു ചിന്തയിലേക്ക് വരികയും പാർലമെന്റിന്റെ പരമാധികാരത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുകയും ചെയ്യുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. അന്ന് വരെ ശ്രീ അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ അണ്ണാ ഹസാരെ പാർലമെന്റിനും ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും മുകളിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ പൗരസമൂഹം എന്ന ഉള്ള ഒരു നിലപാടിലായിരുന്നു അണ്ണാ ഹസാരെ ഈ സമരം ആരംഭിക്കുന്നത്. അന്ന് അത് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അണ്ണാ ഹസാരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പിന്തുണ കൊടുത്ത് ആ പ്രശ്നം പരമാവധി വഷളാക്കാൻ വേണ്ടി തന്നെയാണ് നിന്നിരുന്നത്. തീർച്ചയായും മടങ്ങിയത് ശ്രീ ജോർജ് കുര്യൻ, അവിടെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പലപ്പോഴും ഈ സമരം ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതിനൊക്കെ കാരണക്കാരായ സർക്കാർ എന്ന ഒരു ഭാഗത്ത് ആരോപണം ഉയരുമ്പോഴും, ഇന്ന് പാർലമെന്റിൽ ഉണ്ടായതുപോലെ ഒരു സമവായം, അത്തരം ഒരു കാര്യം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു? ഇത് കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീ വാഴക്കിൻ്റെ സംസാരത്തിൽ ഇതാ മനസ്സിലാകും. അത് സർക്കാരിലെ മറുപടി പറയേണ്ടത്. ആദ്യം ഈ ജൂൺ മാസം 5-ാം തീയതി ശ്രീ അണ്ണാ ഹസാരെ സമരത്തിന് വരുന്ന അവസരത്തിൽ സർക്കാർ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നു. അന്ന് കോൺഗ്രസ് പറഞ്ഞത്, സർക്കാർ പറഞ്ഞു, ഇദ്ദേഹം ഗാന്ധിയനാണ്, മഹാനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഈ സിവിൽ സൊസൈറ്റിയുടെ വക്താക്കളും സർക്കാരും മാത്രമേ ഉള്ളൂ. അവിടെ ഈ പ്രതിപക്ഷത്തെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ, പ്രതിപക്ഷ കക്ഷികളെ, ഏറ്റവും കുറഞ്ഞത് ദേശീയ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതിൻ്റെ അകത്ത് പാർട്ടിയാകുമായിരുന്നു രാഷ്ട്രീയ കക്ഷികൾ. രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികൾ ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ്സുകാർ അണ്ണാ ഹസാരെയെ പുകഴ്ത്തുന്നു, അവസാനം അവർ കമ്മിറ്റി കൂടുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൂടുന്ന ഓരോ ദിവസവും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അവസാനം അണ്ണാ ഹസാരെ ഒരു വലിയ അഴിമതിക്കാരനാണെന്ന് ഇത് ആഗസ്റ്റ് മാസം 14-ാം തീയതി കോൺഗ്രസ്സുകാർ പറയുന്നു. വലിയൊരു അഴിമതിക്കാരനാണ് അണ്ണാ ഹസാരെ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അത് പ്രതിപക്ഷം പറഞ്ഞിട്ടാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷം പലപ്പോഴേ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഞാൻ ഉദ്ദേശിച്ചതും അതാണ്. ഇന്ന് പാർലമെന്റിൽ ഉണ്ടായതുപോലെ അഴിമതിക്കെതിരായുള്ള ഒറ്റക്കെട്ടുള്ളതായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നേരത്തെ തന്നെ സജ്ജമായിരുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്യണ്ടേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല, ആരോടും ചോദിച്ചിട്ടേ ഇല്ല. അപ്പോഴേ പ്രതിപക്ഷം പറഞ്ഞത്, അന്ന് രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞത്, ഞങ്ങൾ പാർലമെന്റ് ഞങ്ങൾ പറയാം. അത് പാർലമെന്റിനോടുള്ള വിശ്വാസം കൊണ്ടാണ് പറഞ്ഞത്. സർക്കാർ ഒരു ഘട്ടത്തിലും ഇത് വഷളാകുന്നിടം വരെയും പ്രതിപക്ഷമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, അങ്ങനെ ഏകപക്ഷീയമായി ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങളാണ് ഈ സ്ഥിതി ഇത്രത്തോളം എത്തിച്ചത്, ജനകീയ വികാരം ഇത്രത്തോളം ശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ വരെ എത്തിച്ചത്? ആ പറയുന്നത് ശരിയല്ല. കാരണം ഒരു ബില്ല് പാർലമെന്റ് എപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെയാണ്. തീർച്ചയായും ഗവൺമെന്റിന്റെ മുമ്പിൽ ചില ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ള പൗരസമൂഹത്തിൽ പെട്ടിട്ടുള്ള ആളുകളുമായി ഗവൺമെന്റ് ഇക്കാര്യം ചർച്ച ചെയ്തു, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. ബില്ല് പാർലമെന്റിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അവിടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ആ ചർച്ചയിൽ പങ്കെടുക്കാം, അവരുടെ ഭേദഗതി ിക്കാം. അവരുടെ അനുവാദമില്ലാതെ അവരുടെ ചർച്ചയിൽ അവരുമായി ചർച്ച ചെയ്യാതെ ഒരിക്കലും ഇത് പാർലമെന്റ് പാസ്സാക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പെടുന്നു. എല്ലാ ഘട്ടങ്ങളിലും അവിടെ പ്രതിപക്ഷത്തിന് അവിടെ പങ്കെടുക്കാൻ റോളുണ്ട്. അവിടെ ഗവൺമെന്റ് ചെയ്ത് സാധാരണഗതിയിൽ ഗവൺമെന്റ് ആണ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിന് പകരം ഇത്തവണ ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് വന്നിരുന്ന ശ്രീ അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള ഒരു പൗരസമൂഹത്തിന് അവകാശപ്പെടുന്നു. അവർ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവർ സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് പിന്നീട് രണ്ടഭിപ്രായം ഉണ്ടായി, അങ്ങനെ ആളുകൾ ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പ്രധാന വിഷയം ഉയർത്തുന്ന ഒരാളിനോട് സംസാരിക്കുക എന്നുള്ള കൂടിയ ജനാധിപത്യ മര്യാദ, ആ മര്യാദ കോൺഗ്രസ് കാണിച്ചു, ഗവൺമെന്റ് കാണിച്ചു, കോൺഗ്രസ് അല്ല ഗവൺമെന്റ് കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.